ഹലോ, ഇന്ന് മെയ് ഫസ്റ്റ് ആണ് കേട്ടോ. സോ മെയ് ഫസ്റ്റ് എല്ലാവർക്കും അറിയാലോ, ലേബർ ഡേ. ലേബർ ഡേക്ക് ഒരു ഒരു ദിവസത്തെ ലീവ് കിട്ടും. സോ അതൊന്നുമല്ല എൻ്റെ പോയിന്റ്. ഈ മെയ് ഫസ്റ്റ് ഓൺവേർഡ്സ് ഞാൻ ഒരു സീരീസ് പോലെ 100 days ടിൽ 100th day ഞാൻ ഓരോരോ ആസ്പെക്ട്സ് എടുത്ത് സംസാരിക്കാൻ പോവാണ്. എബൌട്ട് ഫാമിലി, ഫാമിലി ആൻഡ് ലൈഫ് ഓൺലി. അതായത് ഓരോ കേസുകളിൽ നിന്നുള്ള പഠനങ്ങൾ നടത്തിയിട്ട് പലരും, എൻ്റെ തന്നെ 100 കേസസ്സൊന്നുമല്ല, നമ്മൾ പഠിക്കാനെടുത്ത കേസസും പിന്നെ സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് ഒക്കെ അവലോകനം ചെയ്തിട്ടുള്ള കേസസ്സൊക്കെ ഉണ്ടല്ലോ, ദാറ്റ് ഈസ് വിച്ച് ഇസ് പബ്ലിക്, അതിൽ നിന്നും കിട്ടുന്ന ചെറിയ 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 അറിവുകൾ ഒരു സീരീസായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പറയോ, അല്ല ബോറടിക്കുന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ഇപ്പം ഞാൻ പറയാൻ ഞാൻ ഏത് കേസാണ് എടുക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് അതിൽ നിന്നും ഇതിൽ നിന്നും എല്ലാം ഞാൻ ആ കോൺസെപ്റ്റ് എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം പറയാൻ പോകുന്ന കേസും നടന്ന സംഭവമാണ്. ഓക്കെ, ഒരു നല്ല മനോഹരമായിട്ടുള്ള ഒരു ലൊക്കാലിറ്റി. ഓക്കെ, അവിടെ ഒരു നല്ല വലിയ വീട്. ആ വീട്ടിൽ അച്ഛൻ അമ്മ രണ്ട് ആൺമക്കൾ. അമ്മയും അച്ഛനും ബിസിനസ് ചെയ്യുകയാണ്. അവർക്ക് നല്ല ബിസിനസ്, കുറേ ബിസിനസ്സൊക്കെ ഉണ്ട്. അത് ആ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായതുകൊണ്ട് ടൂറിസം റിലേറ്റഡ് ബിസിനസ് സ്റ്റഫൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുമാതിരി നല്ല വെൽത്തി ഫാമിലിയാണ്. രണ്ട് ആൺമക്കളാണ്. അതിലൊരു മകന് ജോലി കിട്ടി, മകൻ അമേരിക്കയിലേക്ക് പോയി. സോ ഹീസ് സെറ്റിൽഡ് ഓവർ ദർ ഇൻ അമേരിക്ക. ഈ മൂത്ത മകനാണെങ്കിൽ അത്ര പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം അമേരിക്കയിലും പോകാൻ പറ്റിയില്ല. എന്തിന്, അടുത്ത പട്ടണത്തിൽ പോയി വിദ്യാഭ്യാസം പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ, ഈ വീട്ടിൽ പണം, നിറയെ പണമാണ്, മനസ്സിലായില്ലേ. എവിടെ നോക്കിയാലും പണം, സമൃദ്ധിയാണ്. കാറിന് കാറ്, അങ്ങനെ ഏതൊക്കെ കാറുകൾ അപ്പപ്പോ വരുന്നോ അതെല്ലാം അവർ വാങ്ങുന്ന ഒരു കൂട്ടരായിരുന്നു. അതായത് അവരുടെ വീട്ടിൽ അച്ഛനും അമ്മയും വാങ്ങിക്കും, മകൻ ഉപയോഗിക്കും, സ്വാഭാവികം അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പണ്ട് സെൻ കാറ്, എൻ്റെ വിവാഹ സമയത്ത് സെൻ കാറായിരുന്നു 1996. ആ സമയത്തൊക്കെ അത് കുറച്ചൊരു നല്ല ആൾക്കാർ കൊണ്ടു നടക്കുന്ന കാറാണ്. അപ്പം അത് ആ സമയത്ത് അവർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് ബെൻസ് വരെ എത്തി. അപ്പം ബെൻസ് വരെ എത്തിയിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെൽത്ത് എത്ര ഉണ്ടാവും. ആ കാറ് പറഞ്ഞത് ഒന്നിനും അല്ല, വെൽത്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അപ്ഗ്രഡേഷൻ പ്രോസസ്സിലും പിന്നെ ഈ പറഞ്ഞ പോലെ അയൽവക്കത്ത് കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വരയും വ്യഗ്രതയൊക്കെ ഈ പേരൻസിനുണ്ടായിരുന്നു കേട്ടോ. ദേ ജസ്റ്റ് വോണ്ടഡ് ടു ക്യാച്ച് അപ്പ് വിത്ത് ജോണസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു സേയിങ് ആണ് എപ്പോഴും, അയ്യോ അവരുടെ കൂടെ നമ്മൾ ക്യാച്ച് ചെയ്ത് നിൽക്കണം. ഓ, അവർ ബെൻസ് ഇത് ഈ ക്ലാസ് ഇത് മേടിച്ചു, ഓക്കേ ഞാനിപ്പോൾ അടുത്ത് തന്നെ ടെസ്ല വാങ്ങിക്കണം. അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് അമേരിക്കയിൽ, അങ്ങനെ ഒരു പ്രവണത ഉണ്ടെന്നാണ് പറയുന്നത്. അതിപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട്, നമ്മൾ ഇന്ത്യൻ മെൻറ്റാലിറ്റിയിലോട്ടും അത് വന്നിട്ടുണ്ട്. ബിക്കോസ് എല്ലായിടത്തും വെൽത്ത് കാണാനുണ്ട് അല്ലേ, ആളുകൾക്ക് കുറച്ച് വെൽത്ത് ഉണ്ട് എന്നാണ് ഇപ്പം പല സർവേസിലും മനസ്സിലാക്കുന്നത്. സോ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവരുടെ ഈ മൂത്ത ഇളയ മകൻ അപ്പോൾ അവിടെ പോയി സെറ്റിലായി. അവന് പഠിക്കാനുള്ള പണമല്ല അവർ ഇഷ്ടംപോലെ ഇറക്കിയിട്ടുണ്ട്. കാരണം ബിക്കോസ് ഹി വാസ് ഇൻക്ലൈൻ ടു എഡ്യൂക്കേഷൻ. ഈ പയ്യനാവട്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ള കണ്ട കൂട്ടുകെട്ടും. അപ്പോൾ ഇവൻ ഒരു ധനികൻ്റെ മകനാണ് എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വന്ന് ചേരും അല്ലേ, നമ്മൾ കാണുന്നതാണല്ലേ. കുറച്ച് നമ്മൾ പേരൻസ് അനാസ്ഥ കാണിക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. എന്തിനു പറയുന്നു ആ കുട്ടി ഒരു ആ പയ്യൻ ഒരു അത്ര ശരിയല്ലാത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടുകയും വേണ്ടാത്ത തരം കേസും കൂട്ടവും അടിയും പിടിയും കഞ്ചാവും വെള്ളവും, വെള്ളം നിർദ്ദേശിക്കുന്ന ഇത് ലിക്കർ ആൽക്കഹോളിക്കും ഒക്കെ ആയിട്ട് മാറുകയാണ്. പിന്നെ 10-28 വയസ്സായപ്പോൾ എന്തായാലും ആ മക്കളെ കളയാൻ പറ്റുമോ പേരൻസിന്? അവരെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോവുകയും പിന്നെ കുറച്ച് സാമ്പത്തികം കുറഞ്ഞ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് ഒരു നല്ല സുന്ദരി കുട്ടിയെ വിവാഹം കഴിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യും. ഈശ്വര, ഈവൻ ആ പഴയപടി തന്നെ പിന്നെയും അവനവൻ്റെ അച്ഛൻ്റെ ഓഫീസിലാണ് ആണ് പോയിട്ട് വർക്ക് ചെയ്യുന്നത്, ഫാമിലി ബിസിനസ്സിലാണ്. അച്ഛൻ മാസം കൊടുക്കുന്ന എണ്ണിച്ചുട്ട ശമ്പളം പോലെ ഒരു ക്ലാർക്കിന് വെറുതെ കൊടുക്കുമല്ലോ, ആ പൈസയാണ് ഇവന് കൊടുക്കുന്നത്.
അച്ഛൻ്റെ ഡ്രൈവറായിട്ട് നടക്കാം. അച്ഛൻ പോകുമ്പോൾ പോകും, അച്ഛൻ പറയുന്ന എറൻസ് ഒക്കെ ചെയ്യും, അച്ഛൻ്റെ കാര്യങ്ങൾ, അച്ഛൻ എന്തൊക്കെ, അച്ഛൻ്റെ ഒരു റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് ഈ കിട്ടുന്നതൊന്നും ഇവന് തന്നെ ചിലവാക്കാനുള്ളതില്ല. വീട്ടിൽ ഭാര്യയുണ്ട്, ഭാര്യ പ്രസവിച്ചു, കുട്ടികളുമായി, ഒന്ന് രണ്ട് പിള്ളേരൊക്കെ ആയി കഴിഞ്ഞപ്പോഴും ഈ കുട്ടി ഈ ബാക്ക് അറ്റ് ഹോം ഈ അമ്മായിയമ്മയും മരുമകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ പെൺകുട്ടിയാണ്. അവരെ അങ്ങോട്ട് ദാ നിനക്ക് ഇന്ന് ഈ സാരി കൊടുത്തിട്ട് എൻ്റെ കൂടെ വരൂ, ഇതിന് ബ്ലൗസ് തയ്പ്പിച്ചിട്ട് തയ്പ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, പോയി അളവെടുക്കൂ, ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു അമ്മായിയമ്മയായിരുന്നു. മനസ്സിലായോ? അവർ ആ കുട്ടീനെ കൂടെ കൊണ്ട് നടന്ന് എവിടേക്ക് അവർ പോകുന്ന അവിടെയൊക്കെ കൊണ്ടുപോകും, അവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തും. അങ്ങനെ അങ്ങനെ ഒരു മൂന്നാലഞ്ച് വർഷം കുട്ടി ഇങ്ങനെ സഹിച്ചു. ചെറിയ കുട്ടിയാണ്, അവൾക്കും വലിയ ബോധം ഉണ്ടായിട്ടുണ്ടാവില്ല ആ സമയത്ത്. അമ്മായിയമ്മയുടെ അടുത്ത് നിന്ന് നല്ല പോലെ നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് അമ്മായിയമ്മയുടെ അടുത്ത് കൊണ്ടുപോവുക ഒക്കെ ചെയ്യും കേട്ടോ. അപ്പം ഈ മകൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ പെൺകുട്ടി എന്താ പറ്റിയെന്ന് ആർക്കറിയില്ല, ഒരു ദിവസം മേ ബി ഇയാൾ ഡ്രഗ് അടിച്ചിട്ടുണ്ടാവണമെന്ന് ആണ് നമ്മൾ പിന്നീട് അറിയുന്നത് കേട്ടോ, ലോയേഴ്സ് അറിയുന്നത്. ഇയാൾ ഒരു കത്തിക്കുത്ത് കേസിൽ പെടുകയാണ്, വേറെ ഒരു സ്ഥലത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഈ കുട്ടിയും കുഞ്ഞു മക്കളും അച്ഛനും അമ്മയും ആകെ ബഹളായി. ഇത്രയും നല്ല ഒരു ഫാമിലിയിലെ ഒരു പയ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും കത്തിക്കുത്ത് ഇതിൽ പെട്ടിട്ട്. അങ്ങനെ ആ കുട്ടിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഷോക്കാണ് കേട്ടോ. പിന്നെ അവരിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി ആ പെൺകുട്ടി. ഗ്രാജുവേറ്റ് എന്തുവാണ് അത് ആ കുട്ടി അവസാനം അമ്മായിമ്മയോട് പറഞ്ഞിട്ട് എന്തോ ഒരു ചെറിയ സം ചെറിയ ബിസിനസ് ഷീ സ്റ്റാർട്ടഡ് ബൈ ഹേഴ്സെൽഫ്, ഏതോ നഴ്സറിയോ, ചെടികൾ വിൽക്കുന്ന നഴ്സറിയോ, അങ്ങനെ എന്തോ സ്റ്റാർട്ട് ചെയ്ത് ആ കുട്ടി അങ്ങനെ എല്ലാ ദിവസവും അവിടെ കാർ ഓടിച്ചു പോകും, അവിടെ ഇരിക്കും, ഈ ചെടികളുമായിട്ടൊക്കെ ഇതാക്കും. കുഞ്ഞുങ്ങൾ ചെറുതാണ്, അവരെ നഴ്സറിയിലൊക്കെ വിടും, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇയാൾ ഒട്ടും ചേഞ്ച് ആകുന്നില്ല, ഭയങ്കര ആൽക്കഹോളിക്കാണ്, രാത്രി പേടിയാകും, ഡ്രഗ്സ് ആണോ കഴിച്ചിരിക്കണേന്ന്, കാരണം റൂമിനകത്ത് പോകാൻ പേടിയാണ് ഈ കുട്ടിക്ക്, ഇവൻ എന്താ ചെയ്യാൻ പോണേന്നുള്ളത്. ഭയങ്കര അബ്യൂസീവായിട്ട് മാറുകയാണ്. പിന്നെ ഈ പൈസയും കയ്യിലധികം ഇല്ലാത്തതിൻ്റെ പ്രശ്നവും, എന്നാലും ഈ കുട്ടി ഈ നഴ്സറി നടത്തുന്നതുകൊണ്ട് കുറച്ചൊക്കെ സേവ് ചെയ്യാനൊക്കെ പഠിച്ചു തുടങ്ങിയിട്ട് അവസാനം ഇത് രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ഈ പെൺകുട്ടി ഇറങ്ങി ഇങ്ങ് പോകുന്നു, വീട്ടിലേക്ക് പോകുന്നു. കാറൊന്നും എടുത്തില്ല, അത് അവരുടെ ആണ്. വലിയ ഇങ്ങനെ സ്ത്രീധന മോഹികളൊന്നും അങ്ങനെയൊന്നുമല്ല, കുറച്ച് സ്വർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു ആൽക്കഹോളിക് പയ്യനെ കല്യാണം കഴിപ്പിച്ച് വിടാൻ കിട്ടാൻ തന്നെ ഭയങ്കര പാടല്ലേ. എന്നിട്ട് ഈ കുട്ടി തിരിച്ചു പോകുന്നു. അതൊന്നു കഴിഞ്ഞിട്ട് പിന്നെ ഡൈവോഴ്സ് ആവുകയാണ്, പറ്റില്ല ഇനി തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു ഈ കുട്ടി. കാരണം ഇനിയും അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും. ഇയാൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ അത് നേരകാലിലാണോ വരണമെന്ന് അറിയില്ലല്ലോ. അപ്പം ഈ ഡ്രഗ്സൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിനൊരു മറയല്ലേ, ബോധം തന്നെ ഉണ്ടാവില്ലല്ലോ. നമ്മുടെ നമ്മൾ എന്താ ചെയ്യണേന്ന് നമ്മുടെ കൺട്രോളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഉടനെ തന്നെ ഈ കുട്ടീനെ അങ്ങനെ ഡൈവോഴ്സായി അവർ. അങ്ങനെ പിന്നെ ആ കഥ അങ്ങനെ അങ്ങ് പോയിട്ട് അവിടെ അത് കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം കേൾക്കുന്നു ഈ പയ്യൻ ഈ ഹസ്ബൻഡ് മരിച്ചു. മരിച്ചു പറഞ്ഞാൽ എന്തോ സൂയിസൈഡ് ചെയ്തു എന്നാണ് കേൾക്കുന്നത് പുറത്ത്. കറക്റ്റായിട്ടുള്ള കഥയൊന്നും വന്നില്ല പുറത്തേക്ക്. പക്ഷേ ആലോചിച്ച് നോക്കൂ, ഡിപ്രഷനിലായി കാണുവേ ആ പയ്യൻ, ഡിപ്രഷനിലായി കാണും. ഇതാണ് ഒരു കുടുംബം എങ്ങനെ തകർന്ന് താറടിഞ്ഞു പോയെന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛനമ്മയും കുറേ ശ്രമിച്ചു, പക്ഷേ ഇവിടെ എന്താണ് തെറ്റുപറ്റിയതെന്ന് ഞാൻ പറയട്ടെ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ഇൻഡിപെൻഡൻസ്, പിന്നെ ഇമോഷണൽ ഇൻഡിപെൻഡൻസ്, ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഫാമിലി സർവൈവ് ചെയ്യുള്ളൂ. ഇത് ബാക്കിയെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും പാരൻസ്. അതായത് അവർക്ക് ഫിനാൻഷ്യൽ കാശ് നമ്മൾ ആവശ്യത്തിനുള്ള കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ പറയണേ സോഷ്യലായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, പിന്നെ എന്താ വേണ്ടത് കുട്ടികൾക്ക് എന്നാണ്. അല്ല, ഇവിടെ ആ അച്ഛനും അമ്മയും ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ, ഈ പയ്യനെ ഓക്കെ ഹി ഹാസ് ബിക്കം ആൽക്കഹോളിക്, അല്ലെങ്കിൽ ഇത് എന്താ പറയുക, എന്തായാലും പറയണേ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും വളരെ കാതലായിട്ടുള്ളൊരു റീസൺ ഉണ്ടായിട്ടുണ്ടാകും. അത് ചൂഴ്ന്ന് പുറത്തെടുത്ത് അവരതൊന്നും ചെയ്യാതെ എന്തെങ്കിലും ഒരു സൈക്യാട്രിക് ഡ്രഗൊക്കെ കൊടുത്ത് അത് തീർത്തു കാണും. അല്ലാതെ മേ ബി പല പല കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്കൊന്നും കടന്നു ചെന്നിട്ടുണ്ടാവില്ല. ഈ പയ്യനെ വിശ്വസിച്ച് എന്തെങ്കിലും ഒരു ബിസിനസ്സിൻ്റെ ബ്രാഞ്ചോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഇതേ ബിസിനസ്സിൽ ഒരു 1% ഷെയർ, അതായത് അച്ഛൻ തന്നെ നോക്കി നടത്തുന്നുണ്ട്, പക്ഷേ ഈ മാസം എണ്ണിച്ചുട്ട അപ്പം പോലെ ഈ ഡ്രൈവറിന് കൊടുക്കുന്ന കാശ് പോലെ കൊടുക്കാതിരുന്നിട്ട് ഒരു 1% അതിൻ്റെ ലാഭത്തിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ആ പെൺകുട്ടിയെയും കൂടെ ഉൾപ്പെടുത്തി ചെയ്തിരുന്നെങ്കിലില്ലേ
ആ മകനെ അവർക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. ഇവർ രണ്ടുപേരും കുറച്ച് യങ് ആൾക്കാരാണ് ലൈക്ക് 50കളിലൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ദേ ക്യാൻ മാനേജ് അല്ലേ ഈ അച്ഛനമ്മയ്ക്കും. അപ്പോൾ അവരതിനകത്തേക്ക് ഇവരെ കടത്താൻ ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അയ്യോ ഇതെല്ലാം കൂടെ നശിപ്പിച്ച് കളയും, കള്ളുകുടിച്ചും ഇങ്ങനെ വേണ്ടാത്തരമൊക്കെ ചെയ്തെന്നുള്ള പേടി കൊണ്ട് അവരത് ഹോൾഡ് ചെയ്തു. ആ ഒരു 1% അത് അവന് തന്നെ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ആ മന്ത്ലി കിട്ടുന്ന ആ പൈസ കൂടാതെ ഈ 1% ഓഫ് ദ ഷെയർ എവ്രി ഇയർ മറ്റേ ആ പെൺകുട്ടിയുടെയും കൂടെ, കാരണം അവർക്ക് മക്കളുള്ളതല്ലേ അവർക്കും അറിയാലോ, യെസ് ഞാൻ ഒന്ന് ഉയർന്ന് ചിന്തിക്കണം ഉണർന്ന് പ്രവർത്തിക്കണം എന്ന് ആ കുട്ടികളും ചിന്തിച്ചേനെ. അവർക്ക് ഒരു പ്രത്യേക ഡ്വെല്ലിംഗ് കൊടുത്ത് അവരുടെ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ മകനെ നഷ്ടപ്പെടില്ലായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വഴിതെറ്റിപ്പോയി നമുക്ക് കളയാൻ പറ്റുമോ വഴിതെറ്റിപ്പോയ മക്കളെ? സോ ഇതിൽ നിന്ന് എന്താ ഞാൻ പറഞ്ഞതെന്നറിയാമോ? നിങ്ങളുടെ മക്കളെ കൈവിടരുത്. ആ അമ്മയച്ചനും കൈവിട്ടു എന്നല്ല ഞാൻ പറഞ്ഞത്, ആ രീതി കുറച്ച് ശരിയായില്ല. അപ്പോൾ അവർ എല്ലാവരും ആദ്യമായിട്ട് പാരൻറ്റിങ് ചെയ്യുന്നവരല്ലേ. ഞാനിവിടെ വന്നിരുന്ന് അനലൈസ് ചെയ്തത് പറയുന്നുണ്ടെങ്കിൽ എനിക്കും ചിലപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ പകച്ചു പോവില്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ദർ ആർ പ്രൊഫഷണൽസ് എറൗണ്ട് എല്ലായിടത്തും അല്ലേ ഇതെങ്ങനെയാണ് നേരെയാക്കേണ്ടതെന്നുള്ളത്. കറക്റ്റായിട്ടുള്ളൊരു പ്രൊഫഷണലിനെ പുള്ളി കൊച്ചിന് ചെക്കനെ മാനേജ് ചെയ്യാനായിട്ട് വെക്കണമായിരുന്നു. മാനേജ് ചെയ്യാൻ വെച്ചിട്ട് ഈ വൈഫിനെ ഇൻവോൾവ് ആക്കും. അപ്പോൾ അവർ, ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ ഈ ഡോക്ടേഴ്സ് അങ്ങനെയാണ് ഈ ബ്രിങ് യുവർ വൈഫ് എന്ന് പറയും, സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ. സോ അവർ കൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ ഇരുന്ന്, കാരണം ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണേ തുഴഞ്ഞ് തുഴഞ്ഞ്, അപ്പം ഈ കുട്ടിയും ഒന്ന് ഉണരും. കാരണം അവളുടെ മക്കളെ വളർത്തി ഇതുപോലെയുള്ളൊരു സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇടത്ത് അവൾക്ക് കൊണ്ടുവരാമല്ലോ. അപ്പോൾ അത് നല്ല കാര്യമല്ലേ, ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ല. കാരണം പറ്റിപ്പോയി, അപ്പോൾ ഒരു കുഞ്ഞുങ്ങളും ഉണ്ട്, രണ്ട് പിള്ളേരുമായി, പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ആ കുട്ടിയും ഉണർന്ന് അവർ രണ്ടുപേരും കൂടി കൊണ്ട് നടന്ന് ഈ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റോ നിരന്തരമായ മോണിറ്ററിങ് വഴിയും പിന്നെ ഈ ഈ പറഞ്ഞ പോലെ വേറെ സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് ഒരു സിനിമയ്ക്ക് പോവാം, അല്ലെങ്കിൽ അവർക്കൊന്ന് ടൂറ് പോകാം. അവർക്ക് പല പല ആളുകളും തായ്ലൻഡും കാശ്മീരും നിൽക്കുന്ന നടത്തിപ്പിന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. യു എസിലും മലേഷ്യയിലും പിന്നെ അസർബജാനിലും ഇങ്ങനെയൊക്കെ കേൾക്കുകയല്ലേ. അപ്പോൾ ആ കുട്ടിക്ക് കുട്ടികൾക്കും എല്ലാം ഒരു അവർക്കൊരു എന്താ പറയണേ അവർക്കൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ലേ അതിനകത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതങ്ങനെയല്ല, മറ്റേ അമ്മായിയമ്മ നിശ്ചയിക്കുമായിരുന്നു, ഏയ് നിങ്ങൾ ഒന്ന് ഊട്ടിയിൽ പോയിട്ട് വാ പിള്ളേരെ കൊണ്ട്, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അവിടെ പോയാൽ മതി, നിങ്ങളൊന്ന് കൊടൈക്കനാൽ പോയിട്ട്. ഇങ്ങനെയായിരുന്നു അത്ര അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ ആ കപ്പിളിന് ഇങ്ങനെ ഒന്ന് ഇഴുകിച്ചേരാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. എന്തായാലും നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു അല്ലേ ആ മാതാപിതാക്കന്മാർ. അപ്പോൾ അവർ കുറച്ച് മാറി നിന്നിട്ട് കുറച്ച് മാറി നിൽക്കുക, നിന്നിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞിട്ടുണ്ടാവില്ല ഈ ആദ്യമൊക്കെ തന്നെ വിടാൻ പേടിയായിരുന്നിരിക്കും, ഈ മകൻ വല്ല റിലാപ്സിലൊക്കെ ആണെങ്കിലോ വല്ല ഡ്രഗ് അഡിക്ഷൻ സെൻറ്ററിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടായിരിക്കും കെട്ടിച്ചത്. പക്ഷേ ഈ കഥ അങ്ങനെ ഏതെങ്കിലും കൊച്ചും ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ, മക്കള് ഒരുപാടങ്ങനെ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുക കേട്ടോ. ഇത്രയും റിച്ച്നെസ്സും ഇത്രയും വെൽത്തൊക്കെ ഉള്ളപ്പോൾ യു നീഡ് ടു ഹാവ് സം കോച്ച്, ഒരു ലൈഫ് കോച്ച് നിങ്ങളുടെ ഫാമിലിക്ക് വേണം. അപ്പോഴാണ് മോണിറ്റർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊക്കെ വെറും സാധാരണ ആൾക്കാരാണ്, നമുക്ക് അറിയില്ല എവിടെ ഏത് വഴിയിലാണ് കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകുന്നതെന്ന്. കാരണം എവറിത്തിങ് ഈസ് ഓപ്പൺ, എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ ഫ്രണ്ട് ഓഫ് യു, ഇൻ യുവർ ഫിംഗർ ടിപ്സ്. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റും? സോ ഇഫ് യു ഹാവ് എ കോച്ച് അല്ലെങ്കിൽ അങ്ങനെ അത് ഒരു ഇത്രയും വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുക തന്നെ വേണം. എന്ത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഞാൻ പറയുന്നത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണെന്ന്? ഇത്രയും, കാരണം സാധാരണ കുടുംബങ്ങളിലാണെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും സാധാരണ ജോലിയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ജോലിയില്ലെങ്കിൽ അമ്മയുടെ കോൺസെൻട്രേഷൻ ആ കുട്ടികളിലായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയ്ക്കും ജോലിയില്ലാതെയും ജീവിക്കാൻ വയ്യാലോ. അപ്പോൾ എന്താ, ഈ നല്ല സ്കൂൾസിലായിരിക്കും പഠിക്കുന്നത്. ആ നല്ല സ്കൂൾസിൽ മിക്കവാറും, വൈ ഐ ആം ടോക്കിംഗ് അബൌട്ട് നൈസ് സ്കൂൾസ്, എന്താണ് നിങ്ങൾ നല്ല സ്കൂൾ എന്ന് പറയണതെന്ന് വെച്ചാലേ, ഒരുപാട് ഇങ്ങനെ വെൽത്ത് അങ്ങനെയുള്ള സ്കൂൾസ് അല്ല ഈ 5-സ്റ്റാർ അതുപോലത്തെ അല്ല, ഒരു പേര് ഉണ്ടാവുമല്ലോ അക്കാഡമിസിൽ, അങ്ങനെയുള്ള സ്കൂളുകളിൽ തന്നെ എടുക്കാൻ നോക്കണം കുട്ടികൾക്ക് അഡ്മിഷൻ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പീർ ഗ്രൂപ്പും അതുപോലെ ആയിരിക്കും. ഒരു ഡോക്ടറുടെയോ വക്കീലിൻ്റെയോ എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെയോ ഒക്കെ ഒരു പീർ ഗ്രൂപ്പ്. അപ്പോൾ പറയും ചേച്ചി അതെന്താ താഴെക്കിടയിലുള്ള ഒരു കുഴപ്പക്കാരാണ്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാം, നിങ്ങളൊരു സിനിമ, സിനിമയുടെ പേര് എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഞാൻ പേരും പറഞ്ഞു, ഞാൻ ഓർത്ത് വെച്ചിരുന്നാണ്, പേര് കിട്ടുന്നില്ല,
എന്തായാലും ഞാൻ പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരും എല്ലാവർക്കും. അങ്ങനത്തെ ഒരു സിനിമയാണ് നമ്മുടെ മമ്മൂട്ടിയുടെ മോനില്ലേ, ഇതാണ് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാനാണ് നായകൻ. വിനായകൻ്റെ ഗ്രൂപ്പിൽ പെടുന്നത് ഒരു കുമ്പളങ്ങി, കുമ്പളങ്ങി നൈറ്റ്സ് അല്ലല്ലോ, കുമ്പളങ്ങി ആ സ്ഥലത്താണ് ആ സിനിമ. അയ്യോ എന്തല്ലേ ഞാനിങ്ങനെ മറക്കുന്നത്, നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അത്ര ഫേമസായി. ആ പയ്യൻ ആ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട്, അവരെല്ലാവരും നല്ലവർ തന്നെയാണ്, അവരാരെങ്കിലും മോശക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ വിനായകൻ്റെ ക്യാരക്ടറും അവർക്ക് സ്നേഹമാണ്, പക്ഷെ എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറുടെ മകനാണെന്ന് തോന്നുന്നു, ഡോക്ടറാണെന്ന് തോന്നുന്നു അതിനകത്ത് ഡി ക്യുവിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന രഞ്ജിത്ത് പണിക്കർ. അപ്പോൾ ആ ഒരു സിനിമയിൽ നമ്മൾ കാണുന്നത് കണ്ടില്ലേ എങ്ങനത്തെ ഫ്രണ്ട്സാണ്, ആ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഏത് സമയം ഈ കുട്ടിയെ അങ്ങനെ അങ്ങനെ ആയി പോവുകയാണ്. അപ്പോൾ ആർക്കും ഇപ്പം അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും എൻ്റെ മകൻ ഇന്ന ജോലിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകണം, അങ്ങനെ 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 ഒരു ഒരു പാറ്റേൺ ഉണ്ടായി വരുമല്ലേ, അല്ലെങ്കിൽ അതിൽ ഒന്ന് ആരെങ്കിലും. അപ്പോൾ ആ കുട്ടിയിൽ ആരെങ്കിലും ഈ പയ്യനെ കണ്ട് ഇങ്ങോട്ട് മാറിയൊന്ന് നോക്കൂ. ബിക്കോസ് ഈസി ഏതാണ്? അതാണ് ഈസി അല്ലേ, വെറുതെ ഉഴപ്പി നടക്കുക, പഠിക്കേണ്ട കാര്യമായിട്ട് അല്ലേ, അങ്ങനെയല്ലേ തോന്നുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ജാഗരൂകരായിരിക്കുക. അപ്പം ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു മകൻ്റെ കുടുംബം തകർന്നു പോയി അല്ലേ. അവർ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്. ആ കുട്ടി സന്തോഷമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ആ ഓക്കെ ആയിരിക്കാം, ബിക്കോസ് ഷീ ഈസ് ലെഫ്റ്റ് ദിസ് പ്ലേസ് ആൻഡ് ഗോൺ. അതുമല്ലല്ലോ, പക്ഷെ അതിൻ്റെ മക്കൾ ഇതല്ലേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുക, ആ ജനറ്റിക്സിൽ അങ്ങനെ അത് കിടക്കില്ലേ, അച്ഛനില്ലാണ്ട് വളർന്നതിൻ്റെ ഇതൊക്കെ. ഫാമിലി എന്ന് നമ്മൾ പറയുമ്പോൾ അച്ഛനും അമ്മയും കുട്ടികളും അല്ലേ. അപ്പോൾ ഇത്രയും വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടുന്ന അസിസ്റ്റൻസ് പുറത്തുനിന്ന് കൊടുക്കുക, ഞാൻ പറയുന്ന പാരൻസിനോടാണ്. അത് കഴിഞ്ഞിട്ട് അവരെ വെറുതെ വിടുക, അല്ലാതെ ഇങ്ങനെ പിടിച്ചു വെച്ച് ഇത്രയും കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവൻ നശിപ്പിച്ചു വിളി, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു 1% ആ കുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ, ഒരു പക്ഷേ പൈസയുടെ ആണോ അവിടെ പ്രശ്നം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർക്ക് രണ്ടു പേർക്കും തമ്മിൽ തമ്മിൽ ഒരു കുറച്ചുകൂടെ ബോണ്ടിങ് ഉണ്ടാവും. ഈ പെണ്ണിന് എങ്ങനെയാണ് ആ പയ്യനോടൊരു ബഹുമാനം ഉണ്ടാവുക? എല്ലാത്തിനും അച്ഛൻ ആ എന്ന് പറയുമ്പോഴേക്കും പോവും, അച്ഛൻ പറയും ആ ഞാനിവിടെ പോകണോടാ, എനിക്ക് അമ്പലത്തിൽ പോകണം, എങ്ങനെ ഡ്രൈവറിൻ്റെ ജോലി ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ഈ കുട്ടികൾക്കും ആ യങ് വൈഫിനും ആ പയ്യനെ കിട്ടുന്നുണ്ടായിരുന്നിരിക്കില്ല അല്ലേ. അവർ സ്നേഹിച്ചതുകൊണ്ടായിരിക്കുമല്ലോ, സ്നേഹിച്ചതുകൊണ്ടാണോ അല്ലയോ എന്നല്ല, സ്നേഹം കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടല്ലേ ആ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. അവർ അത്രയും വർഷമൊക്കെ ജീവിച്ചത് ഒരു 5-6 വർഷം ജീവിച്ചു കാണും ഭാര്യ ഭർത്താവായിട്ട്. പിന്നെ ട്രാക്ക് മാറിയപ്പോഴാണ് പ്രശ്നമായത്, ഈ കുട്ടിക്കും പൈസ ഇല്ലാതെ വന്ന പ്രോബ്ലംസൊക്കെ ഉണ്ടായപ്പോഴാണ് അവർ ആ നഴ്സറി ഇട്ട് കൊടുത്തത്. ആ നഴ്സറിയുടെയും കണക്ക് ചോദിക്കുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരുന്നത്. പിന്നെ ഇനി അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞത് മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് രണ്ട് മക്കളിൽ ഒരാൾ നന്നായി പോയി ഒരാൾ ഇങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ എവിടെയോ ഒരു ശ്രദ്ധക്കുറവ് പറ്റിപ്പോയിട്ടുണ്ടല്ലേ, തോന്നുന്നില്ലേ? അതോ ആ പയ്യൻ പോയി ചെന്നുപെട്ട സ്ഥലം വ്യത്യാസമായിരുന്നു, അപ്പോഴും അവിടെ നിന്ന് പിടിച്ചുകൊണ്ടുവരാൻ നോക്കണമായിരുന്നു അല്ലേ. നമുക്ക് പറയാൻ എളുപ്പമാണ്, ഐ ഡോണ്ട് നോ, ബട്ട് ദിസ് ഇസ് എ സ്റ്റോറി വിച്ച് ഹാപ്പൻഡ്. അത് നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊള്ളുന്നു. എന്തെങ്കിലും കമൻസൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ ചെയ്യുക, എനിക്കും അത് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ എന്നെനിക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയൊരു സ്റ്റോറിയായിട്ട് നാളെ വരാം. അപ്പോൾ 100 സ്റ്റോറീസ് ഉണ്ട് കേട്ടോ, ഇത് ഫസ്റ്റ് സ്റ്റോറിയാണേ. ഓക്കെ ദെൻ, സീ യു.